പ്രതിഷേധങ്ങൾ പല രീതിയിൽ നാം കണ്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറിയത് മുതൽ തന്നെ വ്യത്യസ്ത തരം പ്രതിഷേധങ്ങൾ പല സമരങ്ങളുടെയും ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഉത്തർപ്രദേശിൽ യോഗിക്കെതിരെ കർഷകർ നടത്തിയത് ഇതുവരെ കാണാത്ത വ്യത്യസ്ത രീതിയിലുള്ള പ്രതിഷേധമാണ്. പശുമുഖ്യൻ എന്നറിയപ്പെടുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പശുക്കളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരുന്നു കർഷകരുടെ വ്യത്യസ്തമായ പ്രതിഷേധം. തെരുവിൽ അലഞ്ഞു തിരിയുന്ന നൂറുകണക്കിന് പശുക്കളെ യോഗിയുടെ തെരഞ്ഞെടുപ്പ് റാലി നടക്കുന്ന പ്രദേശത്തേക്ക് തുറന്നുവിട്ടായിരുന്നു കർഷകർ പ്രതിഷേധം അറിയിച്ചത്. ഇത്തരത്തിൽ അലഞ്ഞു തിരിയുന്ന പശുക്കൾ തങ്ങളുടെ വിളകൾ നശിപ്പിക്കുകയാണെന്നും ഇത്തരം പശുക്കളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ എന്തെങ്കിലും ചെയ്യണം എന്നും ആവശ്യപ്പെട്ടായിരുന്നു കർഷകർ ഇത്തരമൊരു പ്രതിഷേധത്തിനിറങ്ങിയത്. ഇതിന്റെ വീഡിയോ ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു. തെരുവിൽ അലഞ്ഞു തിരിയുന്ന ഈ കന്നുകാലികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാതെ നിരവധി പരാതികൾ കർഷകർ നൽകിയിരുന്നു. എന്നാൽ ബരാബൻകിയിലെ ഉന്നത അധികാരികളിൽ നിന്നോ മുഖ്യമന്ത്രിയിൽ നിന്നോ ഇക്കാര്യത്തിൽ പെട്ടെന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഇതിന് മറുപടി എന്നോണമായിരുന്നു യു പിയിൽ ബി ജെ പി അധികാരം നിലനിർത്തിയാൽ അലഞ്ഞു തിരിയുന്ന കന്നുകാലിയുടെ പ്രശ്നം പരിഹരിക്കുമെന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ യോഗി സംഭവത്തിന് ശേഷം പങ്കുവച്ചത്. വാഗ്ദാനങ്ങൾ മാത്രമല്ലാതെ ഈ പരാതികൾക്കൊന്നും പരിഹാരമില്ലാതെ വന്നതോടെയാണ് റാലി കുളമാക്കുവാൻ കർഷകർ തീരുമാനിച്ചതും കന്നുകാലികളെ പൊതുയോഗ ഗ്രൗണ്ടിലേക്ക് ഇറക്കിവിട്ടതും. തുടർന്ന് പരിപാടി ഇവിടെ നിന്ന് മാറ്റിവെക്കേണ്ട ഗതികേടിലെത്തി യോഗി ആദിത്യനാഥ്. അലഞ്ഞു തിരിയുന്ന പശുക്കൾ മൂലം ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാർച്ച് 10 ശേഷം ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കുമെന്നും പാൽ തരാത്ത പശുവിന്റെ ചാണകം ഉപയോഗിച്ച് വരുമാനം നേടുവാനുള്ള വഴിയൊരുക്കുമെന്നുമായിരുന്നു മോദി കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും മറുപടിക്ക് പിന്നാലെ വിമർശനവുമായി കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ 5 വർഷമായി ബി ജെ പി സർക്കാർ ഈ വിഷയം അവഗണിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പിന് മുമ്പാണ് അവർ ഇക്കാര്യം ഓർത്തതെന്നുമായിരുന്നു കോൺഗ്രസിന്റെ വിമർശനം. 2019 സംസ്ഥാന ബജറ്റിൽ പശുത്തൊഴുത്തുകൾക്കായി പ്രത്യേക ഫണ്ട് അനുവദിച്ചിരുന്നു. ഇത്തരം തൊഴുത്തുകൾ പരിപാലിക്കുന്നതിനും വേണ്ട വിധത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനും ജില്ലാ ഭരണകൂടങ്ങളെയും മുനിസിപ്പൽ കോർപ്പറേഷനുകളെയും ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഫണ്ട് നേതാക്കന്മാർ അടിച്ചു മാറ്റുന്നതല്ലാതെ ഇതൊന്നും കർഷകരിലേക്കോ അർഹതപ്പെട്ടവരിലേക്കോ എത്തിയിരുന്നില്ല. തുടർന്നാണ് ഗതികെട്ട കർഷകർ യോഗിയുടെ പരിപാടി കുളമാക്കി കയ്യിൽ കൊടുത്തത്.